ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. 8-ാം ക്ലാസ്സിൽ നിങ്ങൾ സാധാരണ ജന്തുകോശത്തിന്റെ ഘടന പഠിച്ചിട്ടുണ്ട്, അതുപോലെ നാഡീകോശത്തിന്റെ ചിത്രവും നിരീക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സാധാരണ കോശത്തിന്റെയും നാഡീകോശത്തിന്റെയും ചിത്രം നൽകിയിരിക്കുന്നു. ഇത് നിരീക്ഷിച്ച് സാധാരണ കോശവും നാഡീകോശവും തമ്മിൽ എന്തെല്ലാം സമാനതകളാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ കഴിയുമോ? ചിത്രത്തിൽ നിന്നും നാഡീകോശത്തിനും സാധാരണ കോശത്തിനും ചില സമാനതകൾ ഉണ്ടെന്ന് ബോധ്യമായി. രണ്ട് കോശങ്ങളിലും കോശദ്രവ്യം, കോശസ്തരം, ന്യൂക്ലിയസ് എന്നിവ കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ മറ്റ് സമാനതകളും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. കൂടുതൽ അന്വേഷണത്തിലൂടെ ഇത്തരം സമാനതകൾ കണ്ടെത്തി നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുമല്ലോ. അതുപോലെ ചിത്രം നിരീക്ഷിച്ചതിൽ നിന്നും നാഡീകോശവും മറ്റ് കോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് നിരീക്ഷിച്ച് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? നാഡീകോശത്തിന് ഇതര കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇനി നമുക്ക് നാഡീകോശത്തിന്റെ ഘടന വിശദമായി വിശകലനം ചെയ്യാം. ചിത്രത്തിൽ നാഡീകോശത്തിന്റെ ഘടനയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ചിത്രം നിരീക്ഷിച്ച് ഒരു നാഡീകോശത്തിന്റെ മുഖ്യഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് ലിസ്റ്റ് ചെയ്യാം. ഒരു നാഡീകോശത്തിന്റെ മുഖ്യഭാഗങ്ങൾ കോശശരീരം, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ കോശം എന്നിവയാണ്. ചിത്രത്തിൽ നിന്നും ന്യൂറോണിന്റെ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ മുഖ്യഭാഗങ്ങൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നാഡീകോശത്തിന്റെ ഓരോ ഭാഗങ്ങളും വിശദമായി പരിശോധിക്കാം. നാഡീകോശത്തിന്റെ ആദ്യ ഭാഗമാണ് കോശശരീരം. ചിത്രത്തിൽ നിങ്ങൾക്ക് കോശശരീരം കാണാൻ കഴിയുന്നുണ്ട്. ഒരു ന്യൂറോണിന്റെ ന്യൂക്ലിയസ് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് കോശശരീരം. ഇതാണ് ഇതിന്റെ പ്രവർത്തന കേന്ദ്രം. 2-ാമത്തെ മുഖ്യഭാഗമാണ് ഡെൻഡ്രോൺ. ചിത്രത്തിൽ നിങ്ങൾക്ക് ഡെൻഡ്രോണിനെ നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. കോശശരീരത്തിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളാണ് ഡെൻഡ്രോണുകൾ. ഡെൻഡ്രോണിന്റെ ധർമ്മം ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ അല്ലെങ്കിൽ സന്ദേശങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഡെൻഡ്രൈറ്റ് നിങ്ങൾ കഴിഞ്ഞ ചിത്രത്തിൽ നിരീക്ഷിച്ചതാണ്. ന്യൂറോണിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോൺ നിങ്ങൾ നേരത്തെ നിരീക്ഷിച്ചിരുന്നു. ഈ ഡെൻഡ്രോണിന്റെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റിന്റെ മുഖ്യധർമ്മം തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിച്ച് ഡെൻഡ്രോണിൽ എത്തിക്കുന്നു. ന്യൂറോണിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ആക്സോൺ. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. നിങ്ങൾ കോശശരീരത്തിൽ നിരവധി ചെറിയ ശാഖകൾ കണ്ടു, അവയെ നമ്മൾ ഡെൻഡ്രോൺ എന്നാണ് വിളിച്ചത്. എന്നാൽ കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവിനെയാണ് ആക്സോൺ എന്ന് വിളിക്കുന്നത്. ആക്സോണിനെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും. ആക്സോണിന്റെ മുഖ്യധർമ്മം കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുക എന്നുള്ളതാണ്. അടുത്ത ഭാഗമാണ് ആക്സണൈറ്റ്. ചിത്രത്തിൽ നിങ്ങൾക്ക് ആക്സണൈറ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ആക്സോണിന്റെ ശാഖകളാണ് ആക്സണൈറ്റ്. ന്യൂറോണിന്റെ ഏറ്റവും നീളം കൂടിയ ശാഖയായിരുന്നു ആക്സോൺ. ആക്സോണിന്റെ ശാഖകളാണ് ആക്സണൈറ്റ്. ഇതിന്റെ മുഖ്യധർമ്മം ആക്സോണിൽ നിന്ന് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുക എന്നുള്ളതാണ്. സിനാപ്റ്റിക് നോബിനെ നമ്മൾ ന്യൂറോണിന്റെ ചിത്രം വിശകലനം ചെയ്തപ്പോൾ കണ്ടതാണ്. ന്യൂറോണിന്റെ അടുത്ത ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിന്റെ അറ്റത്ത് കാണപ്പെടുന്ന ബോളിന്റെ ആകൃതിയിലുള്ള ഭാഗങ്ങളെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബിന്റെ മുഖ്യധർമ്മം നാഡീയ പ്രേക്ഷകങ്ങളെ ശ്രവിക്കുക എന്നുള്ളതാണ്. നാഡീയ പ്രേക്ഷകം എന്താണെന്ന് അടുത്ത ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാം. ന്യൂറോണിൽ കാണപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് ഷ്വാൻ കോശം. നിങ്ങൾ ആക്സോണിനെ നിരീക്ഷിച്ചിരുന്നു. ഏറ്റവും നീളം കൂടിയ ശാഖയാണ് ആക്സോൺ. ഈ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കോശമാണ് ഷ്വാൻ കോശം. ആക്സോണിന് ചുറ്റും മൈലിൻ ഷീറ്റ് എന്ന ആവരണം രൂപപ്പെടുത്തുക എന്നതാണ് ഷ്വാൻ കോശത്തിന്റെ ധർമ്മം. മൈലിൻ ഷീറ്റിനെ പറ്റി നമുക്ക് അടുത്ത ഭാഗത്ത് വിശദമായി പ്രതിപാദിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു നാഡീകോശത്തിന്റെ മുഖ്യഭാഗങ്ങൾ ഏതെല്ലാം, അതിന്റെ പ്രത്യേകത എന്ത്, അതിന്റെ ധർമ്മം എന്നിവ മനസ്സിലാക്കി. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി നാഡീകോശത്തെ പറ്റി വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് നിരീക്ഷിക്കാം. നാഡീകോശം നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ.
നാഡീവ്യവസ്ഥയ്ക്ക് ഘടന നൽകുകയും അടിസ്ഥാനധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന സവിശേഷ തരത്തിലുള്ള കോശമാണിവ. നാഡീകോശം അഥവാ ന്യൂറോണിന്റെ മുഖ്യഭാഗമാണ് കോശശരീരം. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചെറിയ തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. ഇവയുടെ ശാഖകളെ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്ന് സന്ദേശങ്ങൾ അഥവാ ആവേഗങ്ങൾ ഡെൻഡ്രോണിലൂടെ കോശശരീരത്തിലെത്തുന്നു. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആക്സോണിന്റെ ശാഖകളെ ആക്സോണൈറ്റുകൾ എന്ന് വിളിക്കുന്നു. കോശശരീരത്തിൽ നിന്ന് സന്ദേശങ്ങൾ ആക്സോണിലൂടെ ആക്സോണൈറ്റുകളിലെത്തുന്നു. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിലെത്തുന്ന സന്ദേശങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുന്നു. ഇവിടെ നിന്നുമാണ് നാഡീയ പ്രേഷകങ്ങൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ സ്രവിക്കുന്നത്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന മറ്റൊരിനം കോശങ്ങളാണ് ഷ്വാൻ കോശങ്ങൾ. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഷ്വാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്താണ് രൂപപ്പെടുന്നത്. ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാഡീകോശത്തിന്റെ ഭാഗങ്ങൾ, അവയുടെ പ്രത്യേകത, ധർമ്മം എന്നിവ ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കാവുന്നതാണ്. പട്ടികയുടെ മാതൃക ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതിൽ ഓരോ ഭാഗം, അതിന്റെ പ്രത്യേകത, ധർമ്മം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തെ പറ്റിയുള്ള വിവരം സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി വിശദമായി പഠിക്കാവുന്നതാണ്. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ന്യൂറോണിന്റെ ഘടന വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നതിനും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ മേഖല വളരെ വിശദമായി വ്യക്തമായി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂറോണിന്റെ മറ്റ് പ്രത്യേകതകൾ, മൈലിൻ ഷീത്ത് തുടങ്ങിയവ നമുക്ക് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം.